ചെയ്തത്? എപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ ഡോക്ടർമാർക്ക് പലർക്കും അടി കിട്ടണമെന്ന്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് അനുശോചിച്ചിട്ട് പോകാം, പക്ഷേ ഇന്ന് നാടിന് നഷ്ടമായത് ഒരു വളർന്നു വരും ഡോക്ടർക്കും ആ മാതാപിതാക്കൾക്കും നഷ്ടമായത് തങ്ങളുടെ ഏക മകളെയുമാണ്. ആ മകൾ നാളെ ഒരു പക്ഷേ ഞാനാകാം, എന്റെ സഹപാഠികളാകാം, ഈ നിശ്ചയം നിങ്ങൾ ഓരോരുത്തരും ആകാം. ഇതിനൊക്കെ ആരെന്ത് മറുപടി പറയും? വർഷങ്ങളായിട്ട് ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്ന കുറെ ആൾക്കാരുണ്ട്, അവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ എത്ര പേർ അംഗീകരിക്കും ഇവരാണ് ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത്? എന്റെ നാട്ടുകാരാണ് ചോദിക്കാനുള്ളത്, ഈ നാട്ടുകാരനെ ചോദിക്കാനുള്ളത്, ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ജൂനിയർ ഡോക്ടേഴ്സ് ആണ്, ഇവിടെ രാവും പകലും പണിയെടുക്കുന്നവരാണ്. ഞങ്ങളുടെ ചോരയുടെ നീരിന്റെ വിയർപ്പിന്റെയും ഫലമാണ് ഇന്ന് കേരള നമ്പർ വൺ എഴുതി കാണിക്കുന്ന ബോർഡ്. ആ കൂട്ടത്തിൽ ഒരാളെയാണ് നിഷ്കാരുണ്യം കുത്തിമലത്തി അവൾ ഇട്ടിരുന്നത്. ഇതിനൊക്കെ ആരെങ്കിലും മറുപടി പറയണം. ഈ മരണത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്തായിരുന്നു? അനുഭവമില്ലെന്നത്രേ, അനുഭവമില്ലെന്ന്. എന്തനുഭവമില്ലെന്ന്? അനുഭവമില്ലെങ്കിൽ കാശ്വാലി നിർത്തരുത്, അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അനുഭവമില്ലാത്ത കാശ്വാലി നിർത്തരുത്. ട്രെയിനിങ് പിരീഡുള്ള വിദ്യാർത്ഥിനെ എന്ത് അടിസ്ഥാനത്തിലാണോ കാശ്വാലിറ്റി കൊണ്ട് നിർത്തുന്നത്? എന്നിട്ട് പറയുകയാണ് അടി നടക്കാൻ അനുഭവമില്ലെന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് ആരോഗ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം. വെറുതെ അല്ല ഇന്നിവിടെ കൂടിയ ആൾക്കാർ ഈ വെയിലത്തും ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങളെങ്കിലും എവിടെയും പോകുമെന്ന് ആരും കരുതണ്ട. ഈ ഒരു തീരുമാനം ഈ ദിവസം വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സ് നേരിടുന്ന അനീതിക്ക് ഇന്ന് ഇവിടെ പരിഹാരം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഈ തീജ്വാല കെടില്ല, ഡോക്ടർ വന്ദന കെടാൻ അനുവദിക്കില്ല.